ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു 5 kg 2-tier വരുന്ന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അപ്പോൾ ഞാനിത് ലാസ്റ്റ് അവിടെ പോയി സെറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കേക്കിന് എങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്പഞ്ച് എടുത്തിരിക്കുന്നത് താഴത്തെ 10 inches ചെയ്തതാണ്. അത് നമ്മൾ 3.5 kg ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർസ്കോച്ച് ആയിരുന്നു കേക്ക്. അപ്പോൾ മുകളിൽ 1.5 kg, അത് ഞാനിവിടെ 7 inches തയ്യാറാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഞാൻ താഴത്തെ 3.5 kg 4 layer കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയർ നമുക്കിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളിവിടെ ഷുഗർ സിറപ്പ് വെറ്റിയതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല പോലെ ഒന്ന് ആഡ് ചെയ്തിട്ട് എല്ലാ വശത്തുനിന്നും കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു ഈ പാർട്ടിക്ക്. അതുകൊണ്ട് ഞാനിപ്പോൾ ബാക്കിയുള്ള ഡെക്കറേഷൻ സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ പോയിട്ട് വൃത്തിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ഒരു ഭാഗം മാത്രം നമ്മളിവിടെ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം അവിടെ പോയി ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെയ്തത് അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിതിലുള്ള കാരമൽ സോസ് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ലെയറിലോട്ട്. ഇനി പിന്നെ നമ്മൾ പ്രളയനൊന്ന് ക്രഷ് ചെയ്തൊന്ന് നമുക്ക് കേക്കിൻ്റെ ലെയറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വൈറ്റ് കോമൺ ചോക്ലേറ്റ് ചിപ്സ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയർ നമുക്കിതുപോലെ ഷുഗർ സിറപ്പ് നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് എല്ലാ വശത്തും കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് കാരമൽ സോസ് നല്ലപോലെ ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പ്രളയൻ നട്ട്സ് പൊടിച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 3rd layer 4th layer വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4th layer വെച്ചിട്ടുണ്ട്. ശേഷം നമുക്കിത് ഫുൾ ഷുഗർ സിറപ്പ് വെറ്റിയതിന് ശേഷം ഫുൾ ക്രം കോട്ട് ചെയ്യുക. അപ്പോൾ ഇത് മൊത്തത്തിൽ 4 layer കേട്ടോ ആദ്യത്തെ ടയർ വരുന്നത്. അപ്പോൾ ഈ ഇവിടെ വെച്ചിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് ഈ കേക്കിനൊന്ന് ക്രം കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ടൊന്ന് എല്ലാ വശത്തൊന്നും നല്ലപോലെ നാക്കിയിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ 2-tier കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ലൂസാക്കി ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്കിനെ ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ 1.5 kg വരുന്ന 7 inches ചെയ്ത കേക്കൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനിവിടെ 3 layer കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഈ 1.5 kg വരുന്ന ലെയേഴ്സ് അതിലോട്ട് നിന്ന് ഷുഗർ സിറപ്പ് വെറ്റിയതിന് ശേഷം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് എല്ലാം കൂടെയും സ്പാച്ചിൽ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കാരമൽ സോസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലോട്ട് നമുക്കൊരു 1.5 tablespoon ചേർത്തതിന് ശേഷം സ്പ്രെഡ് ചെയ്തതിന് ശേഷം പ്രളയൻ ചേർത്ത് കൊടുക്കുക കേട്ടോ കേക്കിൻ്റെ ലെയറിലോട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കേക്കിൻ്റെ 2nd layer വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലും ഞാനിവിടെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തിട്ടുണ്ട്. വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഇപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് ഇതിനെ നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് എടുത്ത് വരാം. അപ്പോൾ 2nd layer ഞാനിവിടെ നമുക്ക് കാരമൽ സോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രളയം ഇട്ടതിന് ശേഷം നമ്മുടെ കേക്ക് 3rd layer വെച്ചിട്ട് ഫുൾ ക്രം കോട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്തിട്ട് വരണം. അപ്പോൾ നമുക്ക് 1.5 kg വെയിറ്റ് വരുന്ന കേക്ക് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിലത്തെ ടയറാണ് കേട്ടോ. അത് ഞാൻ ഫുൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുകളിലത്തെ ടയറിന് നമുക്ക് ഇതിലോട്ട് ഞാൻ വൈറ്റ് വിപ്പിംഗ് ക്രീം കളർ തന്നെ കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ എക്സ്ട്രാ കളർ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനുള്ള നിലവിലുള്ള നമ്മൾ വിപ്പിംഗ് ക്രീം തന്നെ ഫുള്ളായിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം അവിടെ ഇത്തിരി തിക്കിൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഫിനിഷിംഗ് ചെയ്തിട്ട് ഈ കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഫിനിഷിംഗ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് കേക്കിനെ ഫുള്ളായിട്ട് ഫിനിഷിംഗ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഫുൾ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നല്ലപോലെ വൃത്തിയായിട്ട് ഫിനിഷിംഗ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് താഴത്തെ ടയർ എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ 3.5 kg ടയറിന് ഞാനിവിടെ പിങ്ക് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീപ്പ് പിങ്ക് കളറാണ് ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തിരി നല്ലൊരു ഡാർക്ക് കളർ നമുക്ക് കിട്ടും. നോർമലി ഇതിൽ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കളർ കുറവാണ്. അപ്പോൾ ഡയറക്റ്റ് കാണുമ്പോൾ ആവശ്യത്തിന് കളർ ഉണ്ടായിരുന്നു കേട്ടോ കേക്കിന്. അപ്പോൾ ഇത് നമുക്ക് ചുറ്റും നമുക്ക് കേക്കിന് നല്ലപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഫുൾ ഫ്രോസ്റ്റിംഗ് എടുത്തിട്ട് വരിക. അപ്പോൾ ഏകദേശം 2.5 cup വേണ്ടി വരും കേട്ടോ നമുക്കിതൊന്ന് ചെയ്ത് തീർക്കാൻ. അപ്പോൾ 2.5 liter ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഫുൾ ഫ്രോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാർഡ് വെച്ചിട്ടൊന്ന് ലാസ്റ്റ് ഫിനിഷിംഗ് ഒന്ന് ആക്കി കൊടുത്തിട്ട് കൊണ്ടുവരാം. ഇളം ചൂടുള്ള വെള്ളത്തിൽ കാർഡും ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വൃത്തിയാക്കി എടുത്താൽ ഇതുപോലെ കറക്റ്റായിട്ട് വരും കേട്ടോ കേക്കൊക്കെ.
അപ്പോൾ സ്പാച്ചുല വെച്ചിട്ട് ചെയ്യണവർക്കും ചെയ്യാം, നമുക്കൊരു വയ അനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കാർഡ് വെച്ചാകുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിവിടെ ഈ കാർഡ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കും പിങ്ക് കളറുള്ള ഫസ്റ്റ് ഡെയറും നമുക്ക് നല്ല പോലെ ഒന്ന് നല്ല ഫിനിഷിങ് ചെയ്തിട്ട് എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ സ്റ്റിക്ക് ഇറക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ അളവിലൊന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു വുഡ് സ്റ്റിക്ക് ഇറക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിൽ, എനിക്ക് ഈ ഒരു സ്റ്റിക്കിന് വില വരുന്നത് ഒരു സ്റ്റിക്കിന് 5 രൂപയായിട്ടാണ് കേട്ടോ ഞാൻ മേടിക്കാറുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കേക്കിൻ്റെ പല ഭാഗത്തായിട്ട് 4-5 ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇറക്കി വെച്ചെടുത്താൽ കേക്ക് നന്നായിട്ട് ഇളകാതെ അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രോനെയും കാട്ടിൽ ഒരുപാട് ദൂരെ യാത്രയ്ക്കാണെങ്കിലൊക്കെ വുഡ് സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ പുറത്തായിട്ട് എടുത്തിട്ടുണ്ട് നൂട്ടോ കേക്കിനെ. ഇനി നമുക്കൊരു സെൻറ്ററിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു മോൾഡ് വെച്ച് നമുക്കൊരു ഷേപ്പ് കിട്ടാനാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആരും കൂടെ ഇല്ലെങ്കിൽ നമുക്കത് വെക്കാൻ, കാരണം കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പും കിട്ടുവരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മുകളിലത്തെ ടോപ്പിലത്തെ ലെയർ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ മെല്ലെ പതിയെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കേക്ക് നല്ല തണുത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് ആ മുകളിലത്തെ ടയർ മെല്ലെ വെച്ച് സ്പാച്ചിൽ വെച്ച് മെല്ലെ വലിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് ആ കാർഡ് വെച്ചിട്ട് തന്നെ ഫിനിഷിങ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ആ വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ആ ഫിനിഷിങ് ചെയ്യേണ്ട ഭാഗത്തൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഫിനിഷിങ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ചുറ്റും നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആ കാർഡ് വെച്ചിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മൾ ഫോണ്ടൻ്റ് വെച്ചുണ്ടാക്കിയ റിബണായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ പിങ്ക് കളറിലാണ് ഈ റിബൺ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഞാൻ താഴത്തെ ലെയറിലും മുകളിലത്തെ ലെയറിലും ഇതുപോലെ റിബൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേനത് നമുക്ക് റിബണൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്നാലും നമുക്കൊരു അതിൻ്റെ അവിടെ വെക്കുമ്പോൾ സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ റിബൺ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് മുകളിലത്തെ ഭാഗത്തോട്ട് ഞാനിവിടെ വുഡ് സ്റ്റിക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 വുഡ് സ്റ്റിക്കാണ് കേട്ടോ ഇതുപോലെ കേക്കിലോട്ട് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി അത് ജസ്റ്റ് ഒന്ന് കാർഡ് വെച്ചിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, കറക്റ്റായിട്ട് ഫിനിഷിങ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നമുക്ക് ഫിനിഷിങ് ആക്കിയതിന് ശേഷം ഞാനിവിടെ കുറച്ച് സ്റ്റാർസൊക്കെ കേക്കിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്നു. ഫോണ്ടൻറ്റിൻ്റെ സ്റ്റാർസ് തന്നെയാണ്. അപ്പോൾ ഇത് സ്റ്റാർ കട്ടർ വെച്ചിട്ട് തയ്യാറാക്കിയതാണ് കേട്ടോ. അത് ഞാൻ നമുക്ക് പോണ നേരത്ത് രാവിലെ തന്നെ ഞങ്ങൾ ഒരു ഇത് പാക്ക് ചെയ്യണ ഒരു 10 മിനിറ്റ് മുന്നേ ജസ്റ്റ് എല്ലാം അവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റും പിങ്കും കളറാണ് തീം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പിങ്ക് ടയറിൻ്റെ അവിടെ വൈറ്റ് സ്റ്റാർസും വൈറ്റ് ടയറിൻ്റെ അവിടെ പിങ്ക് സ്റ്റാർസുമാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചുറ്റും വെച്ച് കൊടുത്തിട്ടതിന് ശേഷമാണ് നമ്മൾ അവരെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് സൈഡിലോട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണ്ടൻ്റ് വർക്ക് ആവുന്നതുകൊണ്ട് ഒരുപാട് ദൂരത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പൊക്കെ വെക്കുമ്പോൾ അത് ഇളകിപ്പോരാനും നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ലാസ്റ്റ് ഫിനിഷിങ് വർക്ക് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ സ്റ്റാറിൻ്റെ വർക്ക് തീരാനായിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഞങ്ങളങ്ങനെ പോയിട്ട് എന്താണ് ഇതിൻ്റെ മീരയിലുള്ള ടോപ്പറൊക്കെ വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് ലാസ്റ്റ്. അപ്പോൾ നമ്മളൊക്കെ കാറിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നല്ല കറക്റ്റായിട്ട് നിരപ്പായ സ്ഥലത്ത് കേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ അവരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ പാർട്ടിന് തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി നേരത്തെ അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഞാനുള്ള അതിൻ്റെ മീരിലുള്ള ടോപ്പറൊക്കെ വെച്ചുകൊടുക്കണം. അപ്പോൾ സ്റ്റാർസിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ സ്റ്റിക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ മീരിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചെറിയ സ്റ്റാർസും പിന്നെ അതുപോലെ മീഡിയം സ്റ്റാർസും ഇതുപോലെ ഓരോ രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേക്കിന് ചുറ്റും. പിന്നെ അവരുടെ ആ ടോപ്പർ 1 ഉള്ള ബർത്ത്ഡേ ടോപ്പറും ഇതുപോലെ തന്നെ ടോപ്പറല്ല, അതും ഫോണ്ടിൽ ചെയ്ത് തന്നെ അതും ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ഉള്ള ഇത് വെച്ചിട്ട് ഫോണ്ടിൻ്റെ ഇതുപോലെ ചെയ്തിട്ട് അത് നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ടെഡിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഫംഗ്ഷൻ തുടങ്ങുന്ന ടൈമിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം നമുക്ക് നമ്മളിതിപ്പോൾ ഒരുപാട് മോർണിംഗിലെ വന്നിട്ടുള്ളത്. അപ്പം ഫംഗ്ഷൻ തുടങ്ങിയ ഒരു 1 hour കഴിയുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അത് അവർക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുന്ന് അപ്പം തന്നെ ഇറങ്ങിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.